എന്താണ് സംഭവം? അതിന്റെയൊക്കെ ഞാൻ ഇൻ പ്രിൻസിപ്പിൾ ഞാൻ അതിനൊക്കെ എതിരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മള് പുതുതായിട്ടൊരു കാറ്റിലോ ഹോട്ടലോ എന്തെങ്കിലും സാധനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള റെസ്റ്റോറന്റ് ബിസിനസ് ആണ് ശരിക്കും ഇല്ലാതാക്കുന്നത്. ഈ കച്ചവടം കൂട്ടിക്കലല്ല സർക്കാരിന്റെ പണി. നിലവിലുള്ള ഹോട്ടലുകളും റെസ്റ്റോറന്റുകളെയും ഇതിന് യോജിപ്പിക്കുക, അവരുടെ ടേണോവർ വർദ്ധിക്കുകയാണ് ഈ പ്രോജക്റ്റിലൂടെ ശരിക്കും. എന്തിനാണ് നമ്മൾ പുതിയ സാധനങ്ങൾ ചെയ്യാൻ നോക്കുന്നത്? നിലവിൽ ഇത്രയും കിച്ചൺ ലഭ്യമാണ്. ഈ കിച്ചണുകൾ മുഴുവനും നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ കീഴിൽ പരിശോധിക്കപ്പെടുന്ന ഹോട്ടലുകളൊക്കെയാണ് ഉത്തരവാദിത്വമുള്ള ഓരോരുത്തരുടെ തലയിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ നിലവിലുള്ള കിച്ചണുകൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നതല്ലേ പുതുതായിട്ട് വലിയ സംഭവം തുടങ്ങുന്നതിന് നല്ലത്? അപ്പം ഞങ്ങളെ കൊണ്ടുപോയി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 2 കോടി രൂപയുടെ ഒരു ഗംഭീര പ്രോജക്ട് ഞങ്ങൾ വരുന്ന തൊട്ടു മുമ്പ് അവിടെ തുടങ്ങിയതാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു 1 കോടി രൂപയ്ക്ക് ഒരു വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി, വലിയ ഗംഭീര കിച്ചണാണ്. ബാക്കി 1 കോടി വെച്ച് ആ പ്രോജക്ട് റൺ ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ചു. അതാണ് എന്തിനാണ് വലിയൊരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് അവിടെ കൂട്ടുണ്ടാക്കുന്നത്. 2 കോടി രൂപ ആ ടെൻഡറിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അത് കേസായി സ്റ്റേ ആയി, അത് ഇന്നും അങ്ങനെ നടക്കുന്നു. 2 കോടി രൂപ ഇവിടെ നമ്മളെ ഓപ്പറേഷൻസിന് വേണ്ടി നയാ പൈസ സർക്കാരിന്റെ ചെലവ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. നിലവിലുള്ള കിച്ചണുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഏതാണ്ട് 2 ലക്ഷത്തോളം പേര് ഇതിനോട് ഭക്ഷണം കഴിക്കുന്നു, ഇതിന്റെ ഒരു ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞു. വിശക്കുന്ന ആർക്കും അത് ഉപകാരപ്പെടുക. അല്ലാതെ വലിയ പ്രോജക്ട് ഉണ്ടാക്കി 10 രൂപ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്തിനാ 10 രൂപയുടെ ഭക്ഷണം കൊടുക്കുന്നത്? ഈ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന 40 രൂപയൊക്കെയുള്ള അവന് ഇഷ്ടമുള്ള ചോയ്സ് ഫുഡാണ് കൊടുക്കുന്നത്. അവന് ഇഷ്ടമുള്ള സാധനമാണ് കൊടുത്തിട്ട് കൊടുക്കുന്നത്. ഒരു വ്യക്തിയുടെ ഒരു ചോയ്സിന് നമ്മൾ ഇതാക്കരുത്. അങ്ങനെ ഒരു അതേസമയം എന്താണ്, ഇത്രയും നാൾ ഒരുപക്ഷെ ഭക്ഷണം വാങ്ങാൻ കേൾക്കില്ലാത്തവരും ബിസിനസ്സിനകത്ത് വരിക അല്ലേ? അവർക്കും അത് ഭക്ഷണം വാങ്ങാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഹോട്ടലുകളിലൊക്കെ ഒരു മിഡ്ലർ ഹോട്ടൽസ് ആണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത്. അവരുടെയൊക്കെ ടേണോവർ വർദ്ധിച്ചു, അവരുടെയൊക്കെ ബിസിനസ് കൂടി. അപ്പൊ അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് വയബിളായിട്ട് കൂടുതൽ മുമ്പോട്ട് പോകുന്ന. അവർക്കും താല്പര്യമുണ്ട്. അതും അതേസമയം മിസ്യൂസ് എന്ന് പറഞ്ഞ സാധനം ഒരേ ഒരു സാധ്യത ശരിക്ക് അദ്ദേഹം പറയുകയാണ്. എന്താ പറയുക, ഈ കൂപ്പണുകൾ ഹോട്ടലുകാർക്ക് തന്നെ കഴിഞ്ഞ ക്യാഷ് അല്ലേ, പൈസ തന്നെയാണ്. അപ്പൊ ഈ കൂപ്പണുകൾ അനധികൃതമായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടരുതെന്നുള്ള മാത്രമാണ്. അതിനാണ് നമ്മൾ ചെക്കും ബാലൻസും ഒക്കെ വെച്ചിരിക്കുന്നത്. നമ്മളത് ഈ കൂപ്പണുകൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലാണ് കൂപ്പൺ. അല്ലാതെ അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് അതിനകത്ത് വേറെ 50 രൂപ ഒരു പുതിയ സാധനം ചെയ്ത് ആളുകളിലേക്ക് ഇടുകയും അതുപോലെ ഇക്കണോമിക്കലി വയബിൾ അല്ലാത്ത ശാശ്വതമായി നിലനിൽക്കാത്ത സാധനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിനോട് എനിക്ക് വ്യക്തമായ പിന്നെ യോജിപ്പില്ല. ഈ പുതിയ കിച്ചൺ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതിനെയൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് മിനിമം കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരെയും ഒട്ടുമിപ്പിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് കഴിഞ്ഞ് എല്ലാം ഇല്ലാതെ ചെയ്യുന്ന സർക്കാർ വാശി പിടിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അത് ചെയ്യാൻ അറിവുള്ളവർ വേറെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മളെ ഒരു സർക്കാർ കിച്ചൺ തുടങ്ങിയെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിലവിലുള്ള സർക്കാർ നടത്തുന്ന കിച്ചണുകൾ ആദ്യം പരിശോധിച്ചതിന് ശേഷം അത് വേണം സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഗവൺമെന്റ് നടത്തുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കും, ഇഷ്ടപ്പെടുന്നു. അത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചിൽഡ്രൻസ് ഹോം ഉണ്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഇവിടെയൊക്കെയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് കോട്ടയം നമ്മുടെ ഗസ്റ്റ് ഹൗസുകളും KTDC സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്കുള്ള കുറച്ചുകാലം ഗവൺമെന്റ് തിരുവനന്തപുരം പറയാം, പലയിടത്തും പ്രൊമോഷൻ വഴി കുക്കാവുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 10 വർഷം സ്വീകരായിരുന്നാൽ പിന്നെ പ്രൊമോഷൻ ആയിട്ട് കുക്കാവും, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് കുറെ നാൾ ചൂടിക്കുമ്പോഴേക്കും പിന്നെ കയ്യിൽ പിടിക്കാൻ പറ്റും, അതെങ്ങനെയാണ് ഒരു പ്രൊമോഷൻ പോസ്റ്റാവുന്നത്? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നടക്കൂ അല്ല പറയുന്നത്. നമ്മള് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ മുമ്പോട്ട് പോകും. അല്ലാതെ ഫാൻസിയാണ് കേൾക്കാൻ വളരെ രസമാണ് പത്രം ഇങ്ങനെ ഒരു ബ്രാൻഡിൽ ഒരു സാധനം. ഇപ്പം തമിഴ്നാട്ടിൽ അമ്മ റെസ്റ്റോറൻറ്റുകളുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഗ്രേറ്റ് ഐഡിയ.